ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് നിലമ്പൂര് പോത്തുകല്ലി എന്നൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയുള്ള നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് വെറും ഒരു റോഡ് ട്രിപ്പ് മാത്രമാണ്, റോഡിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയുള്ള പൊതുവേ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്, റോഡിലെ സേഫ്റ്റികൾ, അതുപോലെ തന്നെ നമ്മൾ റോഡിൽ കാണുന്ന കാഴ്ചകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് മഞ്ചേരി, അതുപോലെ തന്നെ എടവണ്ണ, മമ്പാട്, നിലമ്പൂര്, ചുങ്കത്തറ, ആ വഴിയാണ് നമ്മൾ പോത്തുകല്ലിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആനക്കയത്തെത്തി. ഇതാണ് ആനക്കയം പാലം, കണ്ടോ? ആനക്കയം പുഴ എന്നാണ് പേരെങ്കിലും, പക്ഷേ ഇത് ശരിക്കും കടലിൻ്റെ പുഴയാണ്. ഇപ്പോൾ നമ്മൾ ആനക്കയം ടൗണിലെത്തി. ഇത് പറഞ്ഞാൽ ഒരു പ്രധാന ജംഗ്ഷനാണ്, മഞ്ചേരി ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മലപ്പുറം, റൈറ്റിലോട്ട് മഞ്ചേരി, നമ്മൾ വരുന്നത് പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലയിലെ പ്രധാന നഗരങ്ങളായ മലപ്പുറം, പെരിന്തൽമണ്ണ, മഞ്ചേരി എന്നിവയൊക്കെ തിരിഞ്ഞു പോകുന്ന ഒരു ജംഗ്ഷനും കൂടിയാണ് ഇത്. ഈ റോഡാണ് നാടുകാണി പരപ്പനങ്ങാടി റോഡിൻ്റെ ഭാഗമായിട്ട് വികസിപ്പിച്ച റോഡാണ്. നല്ല അടിപൊളി റോഡാണ്, സൈഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തു, നല്ല അടിപൊളിയായി റോഡ്. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകില്ല, ഈ സൈഡ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി, ഫുൾ ഡ്രൈനേജുകളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായിട്ടാണ് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ ഒരു കണ്ടോ, ഇവിടെ ഒരു ഡിവൈഡർ വെച്ചിട്ടുണ്ട്. ഈ ഡിവൈഡർ കണ്ടോ, ഈ സൈഡിലുള്ള സിഗ്നൽ ബോർഡ് പൊട്ടിപ്പോയി. കാരണം ഈ ഡിവൈഡറിൻ്റെ പുറത്തേക്കാണ് സിഗ്നൽ ബോർഡ് ഉള്ളത്. പിന്നെ മാത്രമല്ല, ഈ ഡിവൈഡർ വരുമ്പോൾ ഒരു 50 മീറ്റർ ദൂരത്തുനിന്നെങ്കിലും ഇങ്ങനെ ആ കള്ളി വരച്ച് കൊണ്ടുവരണം, എന്നാലേ നമുക്ക് അവിടെ ഡിവൈഡർ ഉണ്ടെന്ന് അറിയുള്ളൂ. പെട്ടെന്ന് അറിയാത്ത ഒരാളുകൾ വന്ന് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിരിക്കും, കണ്ടോ, ഈ ഒരു ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ അശാസ്ത്രീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ റോഡിലുണ്ട്. അതുകൊണ്ട് തന്നെ അപകടം വളരെ കൂടുതലാണ് ഇവിടെ, കണ്ടോ, എല്ലാ ബോർഡുകളും, കണ്ടോ, ഈ ബോർഡ് കണ്ടോ, വണ്ടി ഇടിച്ച് കഴിഞ്ഞു, കുറേ അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മഞ്ചേരി നഗരത്തിലെത്തി. കച്ചേരിപ്പടി ജംഗ്ഷൻ, ഇവിടുന്ന് ബൈപ്പാസിന് പോകണം, ലെഫ്റ്റിനോട്ട് പോകണം. കാരണം നഗരത്തിലൂടെ ഭയങ്കര തിരക്കായിരിക്കും ഈ സമയത്ത്. ഇപ്പോൾ നമ്മൾ നെല്ലിപ്പറമ്പ് ജംഗ്ഷനിലെത്തി. ഇനി നമുക്ക് പോകാനുള്ളത് റൈറ്റിലേക്കാണ്, നിലമ്പൂർ റോഡ്, അത് അങ്ങനെ അരീക്കോട് റോഡാണ്, കണ്ടോ. ഈ ഭാഗത്തൊന്നും റോഡിൻ്റെ വർക്ക് നടന്നിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോൾ മഞ്ചേരി നഗരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കാരക്കുന്ന് ജംഗ്ഷനെത്തി. ഇതാണ് കാരക്കുന്ന് ജംഗ്ഷന്. ഇവിടുന്ന് റൈറ്റിലോട്ടുള്ള വഴി പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാലി വണ്ടൂർ പോലുള്ള റോഡാണ്. നമ്മൾ നേരെ നിലമ്പൂർ റോഡിലാണ് പോകുന്നത്. ഇതുവരെ റോഡിൽ നല്ല വെയിലായിരുന്നു, ഇപ്പോൾ കണ്ടോ ഇവിടെ മരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നല്ല തണൽ, നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ തന്നെ നല്ല സുഖമാണ്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ, കേരളത്തിലൊക്കെ പറഞ്ഞാൽ, ഈ റോഡുകളുടെ സൈഡിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങൾ പറഞ്ഞാൽ ഉങ്ങ്, അതുപോലെ തന്നെ ചീനി, അങ്ങനത്തെ മരങ്ങളാണ്. ഈ മരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകും, ഒന്ന്. രണ്ടാമത് മഴക്കാലത്തൊക്കെ നമുക്കതിൻ്റെ അടുത്ത് നിർത്തിയിടാൻ ബുദ്ധിമുട്ടാണ്, കാരണം മരത്തിൻ്റെ കൊമ്പ് പൊട്ടി വീഴും. പക്ഷെ ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ നല്ല ശ്രദ്ധിച്ചു, കാരണം തമിഴ്നാട്ടിൽ പോകുമ്പോഴൊക്കെ നല്ല വെയിലുള്ള റോഡുകളാണ്, പക്ഷേ പല സ്ഥലത്തും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രവൃത്തി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ അടിപൊളിയാവും, കാരണം വെറും തണൽ മാത്രമല്ല, ഒരു വരുമാനം കൂടിയാണ്. അവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പുളിമരങ്ങളാണ്. പുളിമരങ്ങൾ ഇഷ്ടംപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല തണലും കിട്ടും, മാത്രമല്ല സർക്കാരിന് നല്ലൊരു വരുമാനം കൂടിയാണ്. അതിനുള്ള പുളിയാണ് നമ്മുടെ കേരളത്തിലൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വെക്കുന്നതും ഇങ്ങനത്തെ മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം ആവും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, പുളി പറഞ്ഞാൽ പെട്ടെന്ന് മുറിഞ്ഞ് വീഴുകയെ അങ്ങനെയൊന്നും ചെയ്യൂല, നല്ല ഉറപ്പുള്ള മരമാണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് നല്ലതായി തോന്നി. ഇപ്പോൾ നമ്മൾ എടവണ്ണ എത്താറായി. ഇതാണ് സേതിയാജി സ്റ്റേഡിയം, കണ്ടോ. കോവിഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഗ്രൗണ്ടൊക്കെ അടിപൊളിയായി കൊണ്ടു നടക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ ഇടവണ്ണയിലെത്തി. ഇടവണ്ണായി ലെഫ്റ്റിലോട്ടുള്ളത് അരീക്കോട് റോഡാണ്, നമുക്ക് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. ഈ ലെഫ്റ്റിലോട്ട് ഓദായി റോഡാണ്, നേരെ നിലമ്പൂർ റോഡ്. ഇതുണ്ടോ, ഇതാണ് സേതിയാജി പാലം. ഇവിടെ നല്ല ഇരിപ്പിടങ്ങളും കാര്യങ്ങളും യാത്രക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ചാലിയാർപ്പുഴ. കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ചാലിയാർ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയുന്ന പുഴയാണിത്. ഇപ്പോൾ കണ്ടപ്പോൾ ഏകദേശം വെള്ളം വറ്റിയ അവസ്ഥയായി. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ റെസ്റ്റ് ചെയ്യാനും വണ്ടി നിർത്താനും ഇരിക്കാനും പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴൊന്നും ഇരുന്ന് കഴിഞ്ഞാൽ തണലുണ്ടാവില്ല, മരങ്ങളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല. വൈകുന്നേരങ്ങളിലൊക്കെ കുറച്ചേരം ചിലവഴിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ആ പുഴയുടെ സൈഡിലിരുന്നു കൊണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കാഴ്ചയൊക്കെ ഉണ്ട്. ആ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മമ്പാടാണ്. മമ്പാട് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ സ്ഥലമാണ്. ചെറിയൊരു ടൗൺ ആണെങ്കിൽ പോലും വളരെ പ്രശസ്തമായ സ്ഥലമാണ്. ആ സ്ഥലം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതാണ് ഓർമ്മ വരിക. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു കോളേജാണ്, ആ കോളേജിൻ്റെ പേരിൽ അറിയപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം കോളേജ് അറിയപ്പെടാനുള്ളൊരു കാരണം കൂടെ ഉണ്ട്, അത് ഫുട്ബോൾ തന്നെയാണ്. MES കോളേജ് മമ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ അഖിലേന്ത്യാ സെവൻസിലെ ഒരു എന്നും നിറ സാന്നിധ്യമാണ് ഫ്രണ്ട്സ് മമ്പാട്. ഒരുപാട് ഫുട്ബോൾ താരങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണും കൂടെയാണ് ഈ മമ്പാട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അറിയപ്പെട്ടൊരു സ്ഥലമാണിത്. അപ്പോൾ ഇനി നമ്മൾ നിലമ്പൂർ എത്താനായി ഏകദേശം വടപുറം എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി നമ്മൾ ഒരു വ്യത്യസ്തമായ ഈ റോഡിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് കാണാൻ പോകുന്നത്. ഇതുവരെ കണ്ട കാഴ്ചകളൊന്നുമല്ല. റോഡിൽ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി വേറൊരു ലോകത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. കണ്ടോ, ഇവിടെ വടപുറം പാലെത്തി. ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതാണ് വടപുറം പഴയ പാലം. കുറച്ച് മുമ്പ് വരെ ആ പാലമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷം പുതിയ പാലം വന്നു. അപ്പോൾ ആ പാലം അങ്ങനെ കടക്കുകയാണ്. കണ്ടോ, കഴിഞ്ഞ പ്രളയത്തിലൊക്കെ തകർന്ന ബണ്ടാണ് കാണുന്നത്. ലോകത്തിൽ തന്നെ അറിയപ്പെട്ടൊരു സ്ഥലമാണ് നിലമ്പൂർ. അതിനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. കണ്ടോ, ഇവിടെ ഏത് സമയത്തും ഈ ഒരു തണുപ്പും കാര്യങ്ങളാണ്. വെയിൽ പറഞ്ഞ സംഭവമല്ല. സൈഡിലൊക്കെ നിറയെ കച്ചവടക്കാരാണ്. പൊതുവേ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം റോഡ് സൈഡുകളിലൊക്കെ പൊതുവേ കച്ചവടക്കാരാണ്. കാരണം പണിയില്ല, കാര്യങ്ങളില്ല, ഗൾഫിൽ നിന്ന് ആളുകൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അഞ്ചാറ് മാസമായി വന്ന ആളുകൾക്കൊക്കെ ഇവിടെ ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കടകളിൽ ഇതുപോലെ റോഡ് സൈഡിൽ കടകളൊക്കെ ഇട്ടിക്കുകയാണ്. കണ്ടോ, എന്തൊരു ഫീലാണ് ഇതിലൂടെയൊക്കെ വണ്ടി ഓടിക്കാൻ. ഒരു തണുപ്പ് ഈ ഒരു ഏരിയക്ക് വന്നപ്പോൾ തന്നെ ഇപ്പോൾ സമയം 12:09 നട്ടുച്ച സമയമാണ്. നല്ല തണുപ്പ്. കണ്ടോ, കനോലി പ്ലോട്ട് ടൂറിസം പ്ലേസാണ്. ഗവൺമെൻറ് തേക്ക് ഡിപ്പോ. ഓ, നിറയെ തേക്ക് മരങ്ങളും കാര്യങ്ങളും. കണ്ടോ, എന്തൊരു അടിപൊളി കാഴ്ച. ഇങ്ങനത്തെ സ്ഥലങ്ങളോടെ വണ്ടി ഓടിക്കുമ്പോൾ അത് വേറെ ഫീൽ തന്നെയാണ്. അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു റൈഡിങ്ങും. അങ്ങനെ നമ്മൾ നിലമ്പൂർ ടൗണിലെത്തി. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടുള്ളതാണ് നിലമ്പൂർ കോവിലകം. നിലമ്പൂരിൽ തേക്ക് പോലെ തന്നെ പ്രശസ്തമായൊരു സ്ഥലമാണ് നിലമ്പൂർ കോവിലകം എന്ന് പറയുന്നത്. നമ്മുടെ റോഡുകളൊക്കെ ഏറ്റവും ബ്ലോക്ക് വരാനുള്ള ഒരു കാരണം അതാണ്. ഇതുപോലത്തെ ചെറിയ റോഡുകൾ, കയറ്റങ്ങൾ ഒന്നും വൺ വേ അല്ല. ഇങ്ങനത്തെ റോഡുകളൊക്കെ വൺ വേ ആക്കി കഴിഞ്ഞാൽ കുറേ തിരക്കുകൾ കുറക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ വൺ വേ ആക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടോ ഇതൊക്കെ റോഡുകളുണ്ട്. അപ്പോൾ ഈ തിരക്കുകളൊക്കെ വളരെ കുറക്കാൻ പറ്റും. ഇതൊക്കെ നിലമ്പൂർ നഗരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. കഴിഞ്ഞ പ്രളയത്തിൽ, അതായത് കവളപ്പാറ ദുരന്തമൊക്കെ ഉണ്ടായ ആ സമയത്ത് ഇവിടെയൊക്കെ വെള്ളം മൂടിയിരുന്നു. ഇവിടെയൊക്കെ വെള്ളം മൂടിയിരുന്നു. അവിടുത്തെ കടകളൊക്കെ മറ്റേ നശിച്ചിരുന്നു. കടകളുടെ രണ്ടാമത്തെ ഫ്ലോറിന് അടുത്തൊക്കെ വെള്ളം കയറിയിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇത്. കടകളൊക്കെ, കുറേ കടകളൊക്കെ വെള്ളം മൂടി നശിച്ച് രണ്ടാമതും ഈ ഒരു രൂപത്തിൽ തന്നെ ആക്കി വന്നു. ഇവിടെ ഈ നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. ഒക്കെ ഏകദേശം ഈ അടുത്താണെന്നുള്ള, ഈ നഗരത്തെ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ബൈക്കോ കാറോ വേണമെന്നില്ല. ബസ്സിന് വന്നു കഴിഞ്ഞാലും സുഖമായിട്ട് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് ലെഫ്റ്റിലോട്ടുള്ള ഈ റോഡുണ്ടല്ലോ, ഈ റോഡിന് പോയാൽ ബംഗ്ലാക്കുന്ന് പറയും. സ്കൈ വാക്ക് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്ഥലമാണ്.
അത് ഇവിടെ ചന്തകുന്ന് ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിനോട് അടുത്ത് തന്നെയാണ്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ആഢ്യംപാറ വാട്ടർഫാൾസ് അങ്ങനത്തെ ആ സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. അവർക്ക് പിന്നെ വണ്ടി വേണം, പിന്നെ ബസ്സുകളൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ഇപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് ബസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കണ്ടോ, ഇവിടെ ബോർഡുണ്ടോ, ആഢ്യംപാറ വാട്ടർഫാൾസ് 12 കിലോമീറ്റർ ഈ റോഡിനാണത്, ലെഫ്റ്റോട്ട്. ഇനി അടുത്തൊരു സ്ഥലമാണ് കണ്ടോ, നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഈ റൈറ്റിൽ കാണുന്നതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം കണ്ടോ. ഇപ്പം അടച്ചിട്ടേക്കാന്നാണ് തോന്നുന്നത്. അതിൽ നല്ല ഉദ്യാനങ്ങളും കാര്യങ്ങളും തേക്കിനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും കാര്യങ്ങളും നടത്താനുള്ള സ്ഥലങ്ങളും അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇതാണ് കരിമ്പുഴ പാലം. ഇവിടേക്കായിരുന്നു ആ പ്രളയത്തിൻ്റെ സമയത്ത് മരങ്ങളൊക്കെ അടിഞ്ഞു കൂടിയുന്ന സ്ഥലമാണ്. KTDC ഒരു ഹോട്ടലും ഉണ്ട് ഇതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട്. ഇനി ഇവിടെ നിങ്ങൾ നല്ല സുഖമാണ് ഓടിക്കാൻ കണ്ടോ, ഫുൾ മരങ്ങൾ. പ്രത്യേക ഒരു രസമായിരിക്കും ഈ സമയത്ത് ഓടിക്കാൻ. നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞും ചെയ്തു, വാഹനത്തിരക്കും കുറഞ്ഞു. വെറുതല്ല നമ്മുടെ നാടുകളിലൊക്കെ ഓഫ് റോഡ് വാഹനങ്ങൾ അല്ല ഇറങ്ങുന്നത്, അപ്പോൾ ഓൺ റോഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതായിക്കണു. ഒക്കെ ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഇപ്പോൾ ഓഫ് റോഡ് ഇറങ്ങാനുള്ള കാരണം അതാണ്, റോഡില്ല, അതാണ് ഇപ്പോൾ അവസ്ഥ. ഈ കുഴികളൊക്കെ മഴക്കാലത്താണ് വലിയ ബുദ്ധിമുട്ട്. മഴ അല്ലെങ്കിൽ പ്രശ്നമല്ല, കാരണം നമുക്ക് കാണാനെങ്കിലും പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ ചുങ്കത്തറ എത്തിയിട്ടുണ്ട്. ചുങ്കത്തറ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിലുള്ള ഒരു ചെറിയൊരു ടൗൺ ആണ്. അതുപോലെ തന്നെ നിലമ്പൂർ, വഴിക്കടവ്, എടക്കര, കരുളായി, പോത്തുകല്ല്, ഇങ്ങനെ ഈ ഒരു മലയോര മേഖലയാണ്. എനിക്ക് ഇവിടുന്ന് പോകാനുള്ളത് ഈ ലെഫ്റ്റിലേക്കാണ്, നേരെ എടക്കര വഴിക്കടവാണ്. നമ്മൾ ഈ വഴി പോവാണ്. ഇതാണ് പോത്തുകല്ല്, നമ്മളെ കവളപ്പാറ ദുരന്തം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുന്ന് ഈ റൈറ്റിലേക്കുള്ള റോട്ട് പോയിട്ടാണ്, ഇവിടുന്ന് കുറച്ച് പോകാനേ ഉള്ളൂ ഈ റോഡിനാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. അപ്പോൾ ഇതാണ് നിലമ്പൂർ പോത്തുകല്ലിലേക്ക് വഴി വരുമ്പോഴുള്ള റോഡിലുള്ള കാഴ്ചകൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.